ഇനി സർവൈവർഷിപ്പ് ബയാസ് അവിടെ അവസാനിക്കുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ പഴയ ആളുകളുടെ ആരോഗ്യം നമ്മൾ നോക്കും. 90 വയസ്സായ അപ്പൂപ്പന് എന്നെക്കാളും ആരോഗ്യമുണ്ട്, 85 വയസ്സായ അമ്മമ്മയ്ക്ക് എന്നെക്കാളും ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയിൽ ആർക്കും ആരോഗ്യമില്ല, എല്ലാവരും രോഗികളാണ് എന്ന് പറയുന്ന എത്രയെങ്കിലും ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത് സർവൈവർഷിപ്പ് ബയാസ്? 90 വയസ്സായ അപ്പൂപ്പനെ ആരോഗ്യത്തോടുകൂടി നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ളത് കൊണ്ടാണ്, അദ്ദേഹം 90 വയസ്സുവരെ ജീവിച്ചത് എന്നുള്ളതുകൊണ്ടാണ്. ആ പ്രായത്തിനോ അദ്ദേഹം ജനിച്ച കാലഘട്ടത്തിനോ എന്തെങ്കിലും മഹത്വം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജനിച്ച മറ്റ് ആളുകൾ എവിടെ? നിങ്ങൾ 90 വയസ്സുള്ള എത്ര ആളുകളെ ചുറ്റും കാണുന്നു? അവരിൽ എത്ര പേർ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിരുന്ന എത്ര പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കാണുന്നത് ഈ കാലം മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളെയും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് ഇവിടെ വരെ ജീവിച്ച ആളുകളെയാണ്. അവർ സർവൈവേഴ്സാണ്. അവരെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമ്മൾ പോപ്പുലേഷനെ മൊത്തത്തിൽ അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സർവൈവർഷിപ്പിൻ ബയാസിൻ്റെ ഇരകളായിട്ട് മാറുന്നു. അതൊരു യുക്തിപരമായിട്ടുള്ള അനാലിസിസ് അല്ല. ഇനി അവിടെയും തീരുന്നില്ല. പഴയ കെട്ടിടങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്നുണ്ടാക്കുന്ന കെട്ടിടങ്ങളൊന്നും ഈട് നിൽക്കുന്നില്ല, പെട്ടെന്ന് നശിച്ചു പോകും. പഴയ കെട്ടിടങ്ങൾ നോക്കൂ, എത്ര 100 വർഷം പഴക്കമുള്ള കെട്ടിടം, 200 വർഷം പഴക്കമുള്ള കെട്ടിടം എന്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു നമുക്ക് തോന്നും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 100 വർഷം പഴക്കമുള്ള എത്ര കെട്ടിടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് നോക്കണം. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തെ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇത്രയും നീണ്ടു നിൽക്കാനുള്ള ഈടുനിൽപ്പ് ഉള്ള ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കെട്ടിടമായിരുന്നു. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ പൊളിച്ചു പണിയുകയും പുതുക്കി പണിയുകയും ചെയ്യുമ്പോൾ ദുർബലമായ കെട്ടിടങ്ങളെ പതിയെ പതിയെ നീക്കം ചെയ്യപ്പെടുകയും അവിടെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുർബലമാകാത്ത കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചുറ്റും മറ്റ് കെട്ടിടങ്ങൾ വരും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നതിൽ പഴയ കെട്ടിടങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിൻ്റെ കാരണം തിരിച്ചാണ്, പഴയതായതുകൊണ്ട് അവ സ്ട്രോങ് ആയതല്ല, സ്ട്രോങ് ആയതുകൊണ്ടാണ് അവയ്ക്ക് പഴയതായിട്ടും നിലനിൽക്കാൻ കഴിയുന്നത്. ഇത് കെട്ടിടങ്ങളുടെ മാനുഫാക്ചറിങ്ങിൽ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പല നിത്യജീവിത വസ്തുക്കളും, പണ്ടത്തെ ബെഞ്ച്, പണ്ടത്തെ കസേര, പണ്ടത്തെ പൂട്ട്, പണ്ടത്തെ താക്കോല്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുപോലെ പുകഴ്ത്തും. പണ്ടുണ്ടാക്കിയ പടിക്കെട്ട് നോക്കൂ, ഓ എത്ര കാലം നീണ്ടു നിൽക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നത് ഇതേ സർവൈവർഷിപ്പ് ബയാസാണ്. ഈ വസ്തുക്കളെല്ലാം തന്നെ അവയുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഈട് നിൽക്കുന്നവയായതുകൊണ്ടാണ് അവ റീപ്ലേസ് ചെയ്യപ്പെടാതെ തുടർന്നത്. അവയോടൊപ്പം ഉണ്ടായിരുന്ന അവയുടെ അത്രയും ഈട് നിൽക്കാത്ത വസ്തുക്കളെല്ലാം റീപ്ലേസ് ചെയ്യപ്പെട്ടു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് എണ്ണത്തിൽ കൂടുതൽ പുതിയ വസ്തുക്കളായിരിക്കും. ആ പഴയ വസ്തുക്കൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ അവ ഇപ്പോഴും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്.